ഇത് 150 ആണ്. ഫയർ ഇതിന് ചേർത്ത് കത്തിക്കുന്നു, വേറെ ഒന്നുമില്ല. കാരണം വന്ന് 15 മണിക്കൂറൊക്കെയാണ് പറയുന്നത്. വന്ന 15 മണിക്കൂർ ഒന്നും കത്തുന്നില്ല. ഡ്രൈ ആക്കിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. അത് മീറ്റർ അതിന്റെ പ്രഷറിന്റെ ടെമ്പറേച്ചറിന്റെ മീറ്റർ കട്ടിംഗ് മെഷീനിൽ വെച്ചിട്ട് കട്ട് ചെയ്ത ഒന്നുകൂടെ കയറ്റി ഉണക്കാനിട്ട് പോകണം. മുഴുവനായിട്ട് വെക്കുന്നതിലും കുറച്ചും കൂടെ നല്ലത് കട്ട് ചെയ്തിട്ട് വെക്കുന്നതാണ് കട്ടിംഗ് മെഷീൻ. ഇതിൽ കൊപ്ര ഇട്ട് കൊടുത്താൽ ആ പൊസിഷനിൽ നേരത്തെ നമ്മൾ ട്രയറിലിട്ട അതേ ചെറുതായിട്ട് ചിപ്സ് ആയിട്ട് കിട്ടും. പിന്നെയുള്ളത് ഈ പ്രസിംഗ് മെഷീനാണ്, ഈ മെഷീനാണ്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ആ പിണ്ണാറ്റാണ് ഇത് ഒരു മെയിനായിട്ട് ഇതിൻ്റെ താല്പര്യം കാണിക്കുന്നത്. കാരണം എണ്ണ മുഴുവനായിട്ട് വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ് അതിൽ നടക്കുന്നത്. അതുകൊണ്ട് ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കൊക്കെ സ്വയം തൊഴിലായിട്ട് ചെയ്യാൻ പറ്റുന്ന പല മേഖലകളുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന സ്വയം തൊഴിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെളിച്ചെണ്ണ യൂണിറ്റ് ആട്ട പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതുള്ളത് കോഴിക്കോട് ജില്ലയിലെ ഈങ്ങാമ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പൊ ഇവിടെ ചെറിയൊരു യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ വീട്ടിലൂടെ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളിവിടെ 2 മാസമായി യൂണിറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് തേങ്ങ എടുത്ത് ഉണക്കി വയറിലിട്ട് ഉണക്കി ഞങ്ങളത് വെളിച്ചെണ്ണയാക്കി അവർക്ക് തന്നെ, അതായത് തേങ്ങ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സെയിലും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തേങ്ങ വാങ്ങിയിട്ട് അത് സ്വന്തമായിട്ട് ആ ഉണക്കി വെളിച്ചെണ്ണയാക്കി സെയിൽ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ പോകാനായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ വേറെ ഡ്രയറുണ്ട്, ഇലക്ട്രിക് ഡ്രയറുണ്ട്, മറ്റേ പിന്നെ ഫയറിൻ്റെ ഡ്രയറുണ്ട്. ഈ രണ്ട് ഡ്രയർ കൊണ്ട് ഉണക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയുള്ളത് ഈ പ്രസിംഗ് മെഷീനാണ്, ഈ മെഷീനാണ്. അപ്പോൾ ഇത് ഈ അടുത്ത പ്രദേശത്തൊന്നും ഇതുപോലെയുള്ള മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ധാരാളം പേര് ഇത് കാണാൻ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രവർത്തനം കണ്ടിട്ട് പോകുന്നുണ്ട്. ഇതിലെന്താ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ആ പിണ്ണാറ്റാണ് ഇത് ഒരു മെയിനായിട്ട് ഇതിൻ്റെ താല്പര്യം കാണിക്കുന്നത്. കാരണം എണ്ണ മുഴുവനായിട്ട് വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ് അതിൽ നടക്കുന്നത്. അതുകൊണ്ട് തേങ്ങയുടെ ഡ്രയറാണ്, 250 തേങ്ങ. അത് ഇതിലിപ്പോൾ കട്ട് ചെയ്ത് കട്ടിംഗ് മെഷീനിൽ വെച്ചിട്ട് കട്ട് ചെയ്ത ഒന്നുകൂടെ കയറ്റി ഉണക്കാനിട്ട് പോകണം. അല്ല, ഇതും അത് തന്നെയാണ്, രണ്ടാമത്തെ സെക്ഷൻ തന്നെയാണ്. മറ്റേതിനേക്കാളും കൂടുതൽ ഇതാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം മറ്റേ മുഴുവനായിട്ട് വെക്കുന്നതിലും കുറച്ചും കൂടെ നല്ലത് കട്ട് ചെയ്തിട്ട് വെക്കുന്നതാണ്. ഇതിന്റെ സെറ്റിംഗ് ഇതിലുള്ള സെറ്റിംഗ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് ഓണാക്കുക, അത് കഴിഞ്ഞ് സെറ്റ് ചെയ്യുക, ഇവിടെ സെറ്റ് ചെയ്യുക. ടൈമിങ് അത് ടൈം ഓട്ടോമാറ്റിക് ആയിട്ട് ഇതേപോലെ കറണ്ട് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഓഫാണ്, പിന്നെ ഓൺ ആയിക്കോളും. കറക്റ്റ് ആ ഇതിൽ ഓഫ് ആയിക്കോളും. എത്ര മണിക്കൂർ ഞങ്ങൾ വെക്കുന്നത്? തേങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൊസിഷനിലാണെങ്കിൽ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ. 9 മണിക്കൂർ സെറ്റ് ചെയ്യും. പിന്നെ 1 മണിക്കൂർ രാവിലെ വന്ന് മിക്കവാറും രാവിലെ ആയതാണ് ആട്ടുക. എന്നാൽ രാവിലെ ഒന്ന് ചൂടാക്കും 1 മണിക്കൂർ. കട്ട് ചെയ്യുന്നതിന് മുമ്പ് മറ്റേ ഫയറിലാണ് വെക്കുക. ഫയറിൽ ഒരു ദിവസം പൂർണ്ണമായിട്ട് വെക്കും. ഈ കൊപ്ര ഈ പൊസിഷനിലുള്ളത് കുത്തും. ഇത് ഇത് ഫയറിൽ വെക്കും. ഫയറിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്നലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പകലെ കത്തിക്കാൻ പറ്റുള്ളൂ, രാത്രി കത്തിക്കലില്ല. അപ്പൊ എങ്ങനെയായാലും ഒരു 10 മണി 12 മണിക്കൂറോളം കത്തും. ഇതാണ് അതിൽ കട്ടിങ് ചെയ്യുക. ഇത് ഇത് 250 ആണ്, ഇത് 250 ആണ്. ഫയർ ഇതിന് ചേർത്ത് കത്തിക്കുന്നു, വേറെ ഒന്നുമില്ല. ഇത് സാധാരണ വന്ന് 15 മണിക്കൂറൊക്കെയാണ് പറയുന്നത്. വന്ന് 15 മണിക്കൂർ ഒന്നും കത്തുന്നില്ല. ഡ്രൈ ആയിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. 250 തേങ്ങ 250 തേങ്ങ ആണ് ഇതിന്റെ കണക്ക്. അപ്പോ അതിലില്ല, കൂടുതൽ പോകുകയാണ്. ഇവിടെ ഉണ്ടാകിയല്ല, ഇത് മുകളിലേക്ക് തന്നെ പോകുള്ളൂ, അന്തരീക്ഷത്തിൽ തന്നെ പോകുള്ളൂ. ഇല്ല, ഇതിലൊന്നുമില്ല, പുകയുടെ ഒരു അംശം ഇത്. അത് മീറ്റർ അതിന്റെ പ്രഷറിന്റെ ടെമ്പറേച്ചറിന്റെ മീറ്റർ അത് 100 120 ഒക്കെ ആവും.
അന്നേരം നമ്മള് പിന്നെ കത്തിക്കൽ നിർത്തും, പിന്നെ 40 വരെ ആവുമ്പോ പിന്നെ വീണ്ടും കത്തിക്കും. ഒരു ദിവസം എത്ര കത്തിക്കേണ്ടി വരും? ദിവസം ഒരു 3 തവണ എങ്കിലും കത്തിക്കും. രാവിലെ ഉച്ചക്കും വൈകിട്ടുണ്ടോ? രാവിലെ എന്ന് പറഞ്ഞാൽ ഇത് ഇത് ഇപ്പൊ വെച്ചു, ഒന്നും കത്തിക്കും, 2 തവണയും കൂടെ കത്തിക്കും. ഇത് ഫുള്ളാക്കി വെച്ചു, ഇതിനെ ഇപ്പൊ കത്തിക്കും. അത് കഴിഞ്ഞാല് ഒരു 4 മണിയാകുമ്പോ ഒന്നും കത്തിക്കും, പിന്നെ വൈകുന്നേരം രാത്രി ചേർത്തയാണ് കൂടുതലായിട്ട് കത്തിക്കുക. അല്ലാതെ വേറെ ഒന്നും വിറകൊന്നൊക്കെ വെക്കാന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മള് വിറകൊന്നും ഇവിടെ മുതലാകുന്ന സാധനമായിട്ടോ അതാണ് ചേർത്ത. പിന്നെ പാർട്ടിയുടെ ചേർത്ത കിട്ടും. അതുകൊണ്ട് പിന്നെ ഇത് കട്ടിങ് മെഷീൻ, ഇതില് കൊപ്ര ഇട്ട് കൊടുത്താൽ ആ പൊസിഷനിൽ നേരത്തെ നമ്മൾ ട്രയറിലിട്ട അതേ ചെറുതായിട്ട് ചിപ്സ് ആയിട്ട് കിട്ടും. ഇത് വേറെ സിമ്പിളാണ്, കാരണം സ്പീഡിൽ കാര്യങ്ങൾ നടക്കും. സിമ്പിളായിട്ട് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഈ വാൽവ് തുറന്നിട്ട് ഇതില് ഇട്ട് കൊടുത്താൽ മതി. എള്ള് എള്ള് അവിടെ കണ്ടില്ലേ, അതെല്ലാം ഇതിന്റെ ചെറുത്. എള്ള്, കടുക്, കടല ഇതൊക്കെ ഞങ്ങൾ ആട്ടി, അതാ അവിടെ ഇരിപ്പുണ്ട്. അതായിരിക്കുന്നത് അതിലുള്ള അതാണ് എള്ള. എള്ള് എണ്ണയുണ്ട്, കടുകെണ്ണയുണ്ട്, കടലെണ്ണയുണ്ട്. ഇനിയിപ്പോ ആൾക്കാർ ആരെങ്കിലും കൊണ്ടുവന്ന് വന്നാല് ആട്ടി കൊടുക്കും, കാരണം ഇതിന് കോസ്റ്റ്ലി ആണ്. ഈ പിന്നെ ചിപ്സ് ഇത് ഉണങ്ങിക്കഴിഞ്ഞാല്, ഈ ഡ്രയറിൽ നിന്നുള്ള ചിപ്സ് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മള് ഇതിലേക്ക് നേരിട്ട് കൊടുക്കുള്ളൂ. വേറെ ഒരൊറ്റ തവണ കൊണ്ട് തന്നെ മറ്റേ എസ്കലേറ്ററിലൊക്കെ 2, 4, 3 തവണ വീണ്ടും വീണ്ടും ഇടണമല്ലോ. ഇതത് വേണ്ട ഒറ്റ ഇതില് അത് ഇതിപ്പോ ഓരോ ഇതിന്റെ സൗകര്യം പോലെ ഉള്ള ട്രയറ് മറ്റേ അത് 500 തേങ്ങല്ലേ. സാധാരണ രീതിയില് ഒരു 4.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ നടക്കാം. ഞങ്ങൾ അധികമായിട്ട് വന്നത് ഞങ്ങൾക്ക് മറ്റുനാളെ എക്സ്പെൻസ് വന്നുകൊണ്ടാണ്, മറ്റേ ട്രയർ വേറെ വാങ്ങി. ഇതിനത്ര എല്ലാം കൂടെ കൂടി ഒരു ചെലവ് 4.5 കാരണം ഇതിന്റെ അത് എക്സ്പെൻസ് കണ്ടുപോകാനുണ്ടായിരുന്നു. കാരണം ഇതിന്റെ പിന്നെ ഇതില്ലേ കട്ട്ലായതിന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയതും എല്ലാ ചെലവുമുണ്ടല്ലോ. അത് നമുക്ക് ഇപ്പം ലെവലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 2 മാസമല്ലേ ആയുള്ളൂ ഇപ്പോഴേ, ഇനി 2, 3, 4 മാസം കഴിഞ്ഞാലേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ഇത് മെച്ചമായി മാറുള്ളൂ. അല്ലാണ്ട് ഒറ്റയടിക്ക് തുടങ്ങുന്ന ദിവസം തന്നെ അത് ലാഭം കിട്ടിക്കൊള്ളതല്ല. ഇത് കടുകാണ്, ചെറിയ മെഷീനിലാണ് ആട്ടുന്നത്. ചെറിയ ബോട്ടിലെടുത്ത് വെച്ചതാണ് കടികിന്റെ എണ്ണ. ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്, ഓരോരുത്തർക്ക് അത് അറിയാം. ഇത് ഇത് നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ എന്നൊക്കെ പറയുന്നതാണ്. ചെറിയ മെഷീനാണ്, കാരണം എള്ളെണ്ണ എന്ന് പറഞ്ഞാൽ എള്ള് തന്നെ 250 രൂപ എള്ളിന് കിലോയ്ക്കാവും. അപ്പൊ നമുക്കൊരു കിലോ എള്ളെണ്ണ കിട്ടണമെങ്കിൽ ഏതാണ്ട് 1,100-200 രൂപ ചെലവ്. അതുകൊണ്ട് അതെന്താ ഒറിജിനൽ ആണ് സാധനം. ഒറിജിനലാണ്, നമ്മൾ മറ്റുള്ളവർക്ക് വാങ്ങുന്ന പോലെയുള്ള ഒറിജിനൽ ആയിക്കണമെന്നൊന്നുമില്ല. പക്ഷെ അവര് പറയും നല്ലതാണ്. നമുക്കിത് എള്ള് കൊണ്ടുവരിക, എള്ളിലാക്കുക. ഇത് കടല, നിലക്കടല, ഇതൊക്കെ ഞങ്ങള് ഒരു ചെലവാണ്. 60 രൂപ കണക്കില്, ഇതൊരു 90 രൂപ. ഇതല്ല ഈ നല്ല നല്ലെണ്ണ 90 രൂപ. സർവീസ് വിളിച്ചാൽ വരും, അവര് വന്ന് എല്ലാം ചെയ്തു തരുന്നു.